നമസ്കാരം. നമ്മുടെ കേരളം മതേതര കേരളമാണെന്നാണ് പറയുന്നത്. നന്നായി, മതേതര കേരളം തന്നെയാകണം. അപ്പോൾ ആരാധനാലയങ്ങളുടെ വിഷയത്തിലും അതുപോലെയുള്ള വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ വിഷയത്തിലും ഒക്കെ ആ മതേതരത്വം ആ സന്തുലിതാവസ്ഥയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ? അത് പലപ്പോഴും കാണുന്നില്ല. അതുകൊണ്ടാണ് മതേതര കേരളമാണോ അതോ ഒരു മതകേരളമാണോ ഇത് എന്ന് സംശയിച്ചു പോകുന്നത്. എന്തിനും ഏതിനും മതത്തെ കൂട്ടുപിടിക്കുന്ന ഇക്കാലത്ത്, മനുഷ്യന് വില കൊടുക്കാത്ത രാഷ്ട്രീയ നപുംസകങ്ങളുള്ള ഈ ഒരു കാലത്ത്, മതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീവ്ര നിലപാടുകളുമായി രാജ്യദ്രോഹ നടപടികളുമായി ഒരുപാട് പേർ ഓടിയെത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചർച്ച ചെയ്യുകയാണ്. കേരളത്തിൽ ആരാധനാലയങ്ങൾ, അതായത് ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, മറ്റ് വിഭാഗങ്ങളുടെ, അതായത് ജൈന അതുപോലെയുള്ള സിഖ് മതസ്ഥാപനങ്ങളൊക്കെ തന്നെ കൊച്ചിയിലൊക്കെയുണ്ട്. അപ്പോൾ ഈ മതസ്ഥാപനങ്ങളെ നമ്മൾ മതസ്ഥാപനങ്ങളായി കാണുക, അതായത് മതം ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള സ്ഥാപനങ്ങളായി കാണുക, അതാണ് വേണ്ടത് അല്ലേ? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, ഈ മൂന്ന് ദേവസ്വം ബോർഡുകളാണ് ഇവിടുത്തെ മിക്ക ക്ഷേത്രങ്ങളും ഭരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ വരുമാനം ബോർഡിനാണ്, ബോർഡ് ശമ്പളം കൊടുത്ത് ആളെ വെച്ചിരിക്കുന്നു, ഒക്കെ ശരിയാണ്. ഇവിടെ ഹിന്ദുക്കൾ ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. ഹിന്ദുക്കളുടെ കയ്യിലേക്ക് ഈ ക്ഷേത്രങ്ങൾ കൊടുക്കണം എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ആ ഒരു ധൈര്യവും നട്ടല്ലമൊന്നും ഇതുവരെ ചിലരൊക്കെ കാട്ടിയിട്ടുണ്ട്. പക്ഷേ ആരും അങ്ങനെ കാര്യമായി കാട്ടുന്നില്ല. ഉണ്ടെങ്കിൽ അത് ഈ രീതിയിലായിരിക്കില്ല മുമ്പോട്ട് പോകുന്നത്. ഒരു ക്രിസ്തീയ മതസ്ഥാപനത്തെയോ ഒരു മുസ്ലിം മതസ്ഥാപനത്തെയോ ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ ഏതെങ്കിലും സർക്കാരുകൾക്ക് കഴിയുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. ഹിന്ദു സ്ഥാപനങ്ങളെ മാത്രമേ ഇങ്ങനെ നിയന്ത്രിക്കുന്നുള്ളൂ. ഈ മദ്രസകൾ, അതായത് മത പാഠശാലകളുണ്ട്. അതായത് ഒരു പള്ളിയോട്, ഒരു മുസ്ലിം പള്ളിയോട് അനുബന്ധിച്ച് ഒന്നോ രണ്ടോ എണ്ണം കാണാം. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കായിട്ട് വേറെ മതപാഠശാലയുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. നമുക്ക് വ്യക്തമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അറിയില്ല. പക്ഷേ അവിടെയൊക്കെ എന്നും രാവിലെ ക്ലാസ്സുകളുണ്ട്. മതപാഠം ഖുറാനാണ് പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, നമുക്കറിയില്ല, ഖുറാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മദ്രസകളിൽ അധ്യാപകരുണ്ട്. കെ ടി ജലീൽ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായ ശ്രീ കെ ടി ജലീൽ നിയമസഭയിൽ നടത്തിയ ചില കണക്കുകൾ, അതൊന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്തതാണ്, എന്നാലും വെറുതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അതൊന്നുകൂടി ഒന്ന് പറയണം പ്രേക്ഷകരോട് എന്ന് തോന്നി. നമുക്കൊന്ന് നോക്കാം. കാരണം കെ ടി ജലീലിൻ്റെ വിഷയമൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണിത്. എത്ര മദ്രസകളുണ്ട്, എങ്ങനെയാണ് ഈ മദ്രസകളുടെ പ്രവർത്തനം, മദ്രസകൾ ഏത് രീതിയിലാണ് ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. ഇപ്പോൾ മദ്രസകൾ എത്രണമുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ ഹിന്ദു മതപാഠശാലകളും അതുപോലെ ക്രിസ്ത്യൻ മതപാഠശാലകളുമൊക്കെ സർക്കാർ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെ, സർക്കാരിൻ്റെ ഫണ്ടോടും ഗ്രാൻഡോടും കൂടി തന്നെ അനുവദിച്ചാൽ ഈ പ്രശ്നം തീർന്നു കേട്ടോ. നമ്മൾ ഈ ഉന്നയിക്കുന്ന പ്രശ്നം തീർന്നു, അടിസ്ഥാനപരമായ പ്രശ്നം തീർന്നു. നോക്കാം. ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ 21,683 മദ്രസകൾ ഉണ്ടെന്നുള്ള അറിവാണ് ലഭിക്കുന്നത്. മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ ഒരു പുതിയ ബില്ലിനായി കുറച്ചു കാലം നാളുകൾക്ക് മുൻപ് അവതരിപ്പിച്ച ഒരു കണക്കാണ് ഈ വാർത്തയ്ക്ക് പ്രധാനപ്പെട്ട ആധാരം. അതായത് കേരളത്തിലെ 14 ജില്ലകളായി ഭാഗിച്ചാൽ 21,683 ഡിവൈഡഡ് ബൈ, അതായത് ഭാഗം 14, 1549 മദ്രസയാണ് ഒരു ജില്ലയിൽ ഉള്ളത്. ഒരു കണക്കാണ്. 1549 മദ്രസകൾ, മത പാഠശാലകൾ, മുസ്ലിം മത പാഠശാലകളാണ് ഒരു ജില്ലയിലുള്ളത്. കേരളത്തിൽ ഒരു ജില്ലയിൽ ഏകദേശം 70 പഞ്ചായത്തുകൾ ആണ് ഉള്ളത്, ഏകദേശ കണക്കാണ്. അങ്ങനെ ഓരോ പഞ്ചായത്തിലും ഏകദേശം 1549 ഡിവൈഡഡ് ബൈ 70, 1549, 1549 ഭാഗം 70, 22, അതായത് ഒരു പഞ്ചായത്തിൽ ഏകദേശം 22 മദ്രസകൾ ഉണ്ട്. അതായത് ഒരു ത്രിതല പഞ്ചായത്ത് വാർഡിൽ ഒന്നോ അതിൽ കൂടുതലോ മദ്രസകൾ ഉണ്ട് എന്ന കാര്യം വ്യക്തം. ഏറ്റവും രസകരമായ വസ്തുത, ഈ 21,683 മദ്രസകളിൽ 200,000 കൂടുതൽ, അതായത് 204,683 മദ്രസ അധ്യാപകർ ഉണ്ട് എന്ന കണക്ക് മന്ത്രി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. 200,000, അതായത് കണക്ക് പറയുകയാണെങ്കിൽ 204,683 മദ്രസ അധ്യാപകരാണ് ഈ 21,683 മദ്രസകളിൽ. അതായത് ഏകദേശം 9 ആളുകളോളം ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നു. ഇതിൽ 22,500 മദ്രസ അധ്യാപകർ ക്ഷേമനിധി ബോർഡിൽ ചേർന്നിട്ടുണ്ടെന്നും ഈ സാമ്പത്തിക വർഷം തന്നെ അത് 50,000 കടക്കുമെന്നും മന്ത്രിയുടെ റിപ്പോർട്ടിൽ കാണുന്നു. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് മദ്രസഭയുടെ കാലയളവിൽ തന്നെ 204,683 മദ്രസ അധ്യാപകരെയും ക്ഷേമനിധിയിൽ ചേർത്തിരിക്കും എന്ന സൂചനയാണ് മന്ത്രി നൽകിയത്. ഇവിടെയും ഒന്നും തീരുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഈ നിലപാട്. ഇതുവരെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മദ്രസ അധ്യാപകർക്ക് നൽകിയ ശമ്പളം 6,000 മാത്രമേ ഉള്ളൂ എന്നും അത് 26,000 ആക്കിയില്ലെങ്കിൽ അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാകും, താറുമാറാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയാണ് ചോദ്യം, ഈ മതപഠനം സർക്കാർ ചെലവിൽ നടത്തുമ്പോൾ എത്ര ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ മതപാഠശാലകൾ കൂടി ഇതുപോലെ താങ്കളുടെ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന ചോദ്യം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ. നമ്മുടേത് ഒരു മതേതര രാജ്യമല്ലേ കേരളം, ഇതിൽ പെടില്ലേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വ്യക്തി ചോദിച്ചതാണ്. ജനാധിപത്യ
ജനാധിപത്യ രാജ്യത്തെ മതനിരപേക്ഷതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന മന്ത്രിക്ക് എങ്ങനെ ഒരു സമുദായത്തിലെ അധ്യാപകർക്ക് മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്തു കൊടുക്കാൻ കഴിയുന്നു? അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? അല്ലെങ്കിൽ ഹിന്ദു ക്രൈസ്തവ ബുദ്ധമതങ്ങളിലെ അധ്യാപകർക്കും ഈ ശമ്പളം കൊടുക്കണ്ടേ? അവർക്കും അതിനുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കുന്നു. അതിലും വലിയ വഞ്ചന എന്തെന്നാൽ മറ്റു മതസ്ഥരെ നിന്ദിക്കാനും അവരെ പാത്തിരുന്ന് ആക്രമിക്കാനും കൊല്ലാനും അവരുടെ സ്ത്രീകളെ ലൈംഗിക അടിമകൾ ആക്കുവാനും പഠിപ്പിക്കുന്ന മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾ ജനാധിപത്യ മതേതര രാജ്യത്തിന് ഭൂഷണമാണോ എന്ന ചോദ്യത്തിനപ്പുറം പൊതുഖജനാവിൽ നിന്ന് പണം നൽകി നികുതി നൽകുന്ന ഇതര മതസ്ഥരെ കൂടി വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും മതേതരത്വവും മാനുഷിക മൂല്യങ്ങളും തകർക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. അത് രണ്ടാമത്തെ കാര്യം, മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ശരിക്കും ഒരു ഓഡിയോ ക്ലിപ്പ് കണ്ടതാണ്, ഇപ്പോഴല്ല, കുറച്ച് നാൾ മുൻപ്. ആ ക്ലിപ്പ് കയ്യിലില്ല, ഉണ്ടെങ്കിൽ കേൾപ്പിക്കാമായിരുന്നു. അത് അതായത് ഒരു മദ്രസയിൽ നടന്ന, അതായത് കാഫറുകളോട് കൂട്ടുകൂടരുത്, കാഫറുകളോട് മിണ്ടരുത്, കാഫറുകൾ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത്, കാഫറുകളെ ഈ കാഫറുകളായ കുട്ടികളെ അവർ എന്ത് ആവശ്യപ്പെട്ടാലും കൊടുക്കരുത്, അവരെ കഴിയുന്നതും നമ്മൾ അകറ്റി നിർത്തണം, അടുക്കുകയാണെങ്കിൽ തന്നെ അവരെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ അവരുടെ ബുക്ക് വലിച്ചു കീറണം, അവരുടെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കണം എന്നൊക്കെ 10-12 വയസ്സുള്ള കുട്ടികളോട് ഒരു മദ്രസ അധ്യാപകൻ പറയുന്നതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വേറെ എങ്ങുമല്ല, കേരളത്തിൽ നിന്നാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. സമൂഹമാധ്യമങ്ങളിലൊക്കെ അത് വളരെ കാര്യമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണോ അവിടെ നടക്കുന്നത്? ഇതിനുവേണ്ടിയാണോ ഈ 26,000 രൂപ മദ്രസ അധ്യാപകർക്ക് സർക്കാരിൻ്റെ പണം? ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും പണമാണ്, ക്രിസ്ത്യാനിയുടെയും പണമാണ്, ഇവിടുത്തെ ബുദ്ധൻ്റെയും ജൈനൻ്റെയും പണമാണ്, ഇവിടുത്തെ പാവങ്ങളുടെ പണമാണ്, പട്ടിണി കിടക്കുന്നവരുടെ പണമാണ്. അതെടുത്താണ് മദ്രസ അധ്യാപകർക്ക് 26,000 രൂപ കൊടുക്കുന്നത്. മദ്രസകളുടെ എണ്ണം പെറ്റു പെരുകുകയാണ്. ഒരു പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 150 മദ്രസകൾ വന്നു കഴിഞ്ഞു. ഇനിയും വരും, ഇനിയും മദ്രസകൾ വരും, പൊട്ടിമുളയ്ക്കും. ഓരോ കിലോമീറ്ററിലും ഒന്നോ രണ്ടോ മദ്രസകൾ എന്ന് വരും. അപ്പോൾ ഈ അധ്യാപകർക്കെല്ലാം, ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നവർക്കെല്ലാം യാതൊരു അടിസ്ഥാന യോഗ്യതയും ഇല്ലാത്തവരാണ്. സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല. അവർക്ക് ഈ മതപരമായ കാര്യങ്ങളും ഇതുപോലെയുള്ള മതവൈരവും മാത്രം പറഞ്ഞു കൊടുക്കാനേ അറിയൂ. പലർക്കും നമ്മൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്, ഉറപ്പില്ല. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന, ഈ ദുഷ്ടതരം പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഈ രീതിയിൽ 26,000 രൂപ ഒരു മാസം ശമ്പളം ഗ്രാൻഡായി കൊടുക്കാൻ പൊതുഖജനാവിൽ നിന്ന് നാണമാകുന്നില്ലേ? നിങ്ങളാണോ മതേതര കേരളം കൊണ്ടു നടക്കുന്നത്? പിണറായി വിജയൻ ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് വേറൊന്നും ചോദിക്കാനില്ല. ഇത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.